കുറേ വർഷമായിട്ട് R15 എന്ന് പറയുന്ന ഒരു വാഹനം നിരത്തിൽ വലിയ രീതിയിൽ വിജയം കണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് യങ്സ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഒരു ഇൻസ്പിറേഷൻ ആയ ഒരു സ്പോർട്ടി ലുക്കുള്ള ഒരു ബൈക്ക് കൂടിയാണ്. ഈ ഒരു വാഹനം ഇപ്പോൾ ചെറിയ അപ്ഡേഷനുമായിട്ട് 2023 കടന്നപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ അപ്ഡേഷൻ നമുക്ക് പ്രകടമാണ്. ഈ കാണുമ്പോൾ തന്നെ അതിൻ്റെ കളറിൽ മനസ്സിലാവും, ഒരു ഇൻറ്റൻസിറ്റി വൈറ്റ് എന്ന് പറയുന്ന ഒരു കളറാണ്. ഏറ്റവും റയറായിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു കളർ വേരിയൻ്റ് ആണിത്. നല്ല അപ്പീലിംഗ് ലുക്കോടെ മാത്രമല്ല, ചെറിയ ചെറിയ അപ്ഡേഷൻസും സ്പോർട്ടി ഫീലിന് ഓടിക്കൊണ്ടിരുന്ന വണ്ടിനെ ട്രാക്കിലേക്ക് എടുക്കാൻ കൂടുതൽ കംഫർട്ടബിൾ ആകുന്ന രീതിയിലൊക്കെയാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊക്കെ തന്നെയാണ്. ഈ ഒരു വാഹനം ഒരു എൻട്രി ലെവൽ സ്പോർട്സ് ബൈക്കിലേക്ക് കടക്കുന്ന രീതിയിലേക്കാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതും ആ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ നിന്ന് വലിയൊരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 155cc ബൈക്ക് കൂടിയാണ് യമഹയുടെ R15. ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഡ്രൈവ് മോഡിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. R15v4 ഒരു ലേറ്റസ്റ്റ് വേർഷൻ്റെ ഡൈമെൻഷൻസ് നോക്കുമ്പോൾ നമുക്ക് 1990 mm ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഒരുപാട് ലെങ്ത് ഇല്ലാത്തൊരു 2 meter താഴെ വരുന്ന ഒരു ബൈക്കാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 1135 mm ആണ് ഇതിൻ്റെ ഹൈറ്റ്. നോർമലായിട്ട് കാണുന്ന ഒരു സ്പോർട്സ് ബൈക്കിലൊക്കെ വരുന്ന കോമൺ ആയിട്ടുള്ള ഹൈറ്റാണ്. പിന്നെ ഈ വണ്ടി കുറച്ചുകൂടെ ബംപി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു 155cc ബൈക്കിന് കിട്ടാവുന്നൊരു സൈസല്ല ശരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഒരു 725 mm ആണ് ഇതിൻ്റെ വിട്ട് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഒരു ബിഗർ ബൈക്ക്, ഒരു 300cc ലെവലിലേക്ക് തിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ബൈക്കിൽ മാത്രം കണ്ടുവരുന്ന ഒരു സൈസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. 2023 കടന്നപ്പോൾ വന്ന ഒരു വലിയ അപ്ഡേഷനാണ് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത്. ഒരു ടോട്ടലി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ആ സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത് R15v4 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കറുണ്ട്. നോർമലായിട്ട് ചെറിയ ഗ്രേ ഷെയ്ഡും ഓറഞ്ച് ഫിനിഷായിട്ടൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റിക്കറാണ്. പിന്നെ അതിൻ്റെ ടയേഴ്സിൻ്റെ കളേഴ്സും വളരെ അട്രാക്റ്റീവാണ്. ഇതിനൊരു സ്പോർട്ടി റിച്ച് ഫീലൊക്കെ കൊടുക്കുന്ന രീതിയിൽ ഒരു ഓറഞ്ച് കളർ അലോയ്സ് ആണ് വന്നിട്ടുള്ളത്. സാധാരണ മുമ്പുള്ളതിനേക്കാൾ എന്തൊക്കെയോ വലിയ വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യിക്കുന്ന ശരിക്കും ഈ കളറൊക്കെ തന്നെയാണ്. ആ ഒരു ടോട്ടൽ അപ്പീലിംഗ് ഈ ഒരു പെയിൻ സ്ട്രക്ചറിൽ നന്നായിട്ട് കാണുന്നുണ്ട്. ഇതാണ് ഏറ്റവും ആദ്യത്തെ നോട്ടബിളായിട്ടുള്ളൊരു കാര്യം. R15v4 ഒരു ലുക്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് V4 മാത്രം ചില ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റിലുള്ള വലിയ പ്രകടമായ മാറ്റമാണ്. ടോട്ടൽ ഫെയറിംഗ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഹെഡ്ലൈറ്റിൽ മാറ്റം വന്നതെന്ന് വെച്ചാൽ നമ്മൾ MT കാണുന്ന പോലെ മൾട്ടി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റാണ് വന്നിട്ടുള്ളത്. പ്രൊജക്ടർ ലാമ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ സൈഡിലേക്ക് 2 eyes പഴയ കാലം മുതലേ R15 വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. അതൊക്കെ മാറിയിട്ട് അവിടെ മോശമാക്കാത്ത രീതിയിൽ ഇവർ DRL കൊടുത്തിട്ടുണ്ട്. ഈ DRL നമ്മളെപ്പോഴും വണ്ടി ഓൺ ആകുമ്പോഴത്തേക്ക് കത്തി നിൽക്കുന്ന DRL തന്നെയാണ് ഇത് രണ്ടും. ഈ DRL വന്നു ഈ ഒരു രീതിയിലേക്ക് സ്ട്രക്ചർ ചെയ്തപ്പോൾ ശരിക്കും ഇതൊരു R6, R1 പോലെയുള്ള ഇതിൻ്റെ ടോപ്പ് എൻഡ് വരുന്നുണ്ട്. YZF സീരീസിലെ ഏറ്റവും വലിയ വാഹനങ്ങൾ പോലെയുള്ള ലുക്കിലേക്ക് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ മാറിയ മാറ്റങ്ങൾ ശരിക്കും ഒരു സൂപ്പർ ബൈക്ക് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് വളർന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ ഇതിൻ്റെ മഡ് ഗാർഡൊക്കെ അതുപോലെ സൂപ്പർ സ്പോർട്സ് ബൈക്കുകൾ പോലെ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വൈറ്റ് കളറിലൊരു ടോട്ടൽ അപ്പീൽ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ടയേഴ്സിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു 100/80/17 inch അലോയ്സ് ആണ്. ടയേഴ്സ് എന്ന് പറയുന്നത് MRF ടയേഴ്സ് ആണ്. സെയിം നൈലോൺ ഗ്രിപ്പ് ടയേഴ്സ് ആണ്. നമ്മൾ FC MT കണ്ടിട്ടുള്ള പഴയ R15 V3 വേർഷനിലൊക്കെ കണ്ടിട്ടുള്ള അതേ ടയർ തന്നെയാണ് വന്നിട്ടുള്ളത്. അലോയ്സും ഓൾമോസ്റ്റ് ആ സെയിം ലുക്കിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ അലോയ്സ് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ കളറാണ്. ആ ഒരു ഓറഞ്ച് ഫിനിഷുള്ള ആ ഒരു കളറാണ്. ശരിക്കും ഈ വൈറ്റിൻ്റെ കൂടെ അത് ക്ലബ് ചെയ്ത് വരുമ്പോൾ വലിയൊരു അപ്പീലിംഗ് ആണ്. ഒരു റോഡ് പ്രസൻസ് ഫീൽ ചെയ്യുന്ന ഒരു കളറാണ്. ഒരു 282 mm ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. ABS ആണ്. ഡുവൽ ചാനൽ ABS ബൈക്കാണ്. ഇനി ഇതിൻ്റെ ഫോർക്ക് നോക്കുമ്പോൾ USC 4 ആണ്. VISHNU 4 വന്നപ്പോൾ തീർച്ചയായിട്ടും USC 4 മാറിയിട്ടുണ്ട്. 37 mm USC 4 ആണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള റോഡ് പ്രസൻസും ഒരു ഫീഡ്ബാക്കൊക്കെ കിട്ടുന്ന ഒരു USC 4 തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ വാഹനം തീർച്ചയായിട്ടും ട്രാക്കിലേക്ക് കയറുമ്പോൾ ശരിക്കും USC 4 വലിയൊരു സപ്പോർട്ട് തരുന്നുണ്ട്. ആ ഒരു റേസ് ട്രാക്കിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫെയറിങ്ങിലേക്ക് വരുമ്പോൾ ഒരു സൈസുള്ള ഒരു ബിഗർ ഫെയറിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ സെഗ്മെൻറ്റഡ് പീസായിട്ടൊക്കെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ഫീലുള്ള ഒരു ഭംഗിയുണ്ട്. അതായത് ഒരു R6 ഒരു ബേബി വേർഷൻ. നമ്മൾ കുറച്ചുകൂടെ വൈഡർ ടയേഴ്സ് ആയിരുന്നെങ്കിൽ ചെറിയൊരു രീതിയിലുള്ള മാറ്റങ്ങളുണ്ടായ തീർച്ചയായിട്ടും ഒരു R6 അല്ലെങ്കിൽ R1 കാണുന്ന രീതിയിൽ തന്നെയാണ് ഈ വണ്ടിയുടെ അപ്പീലിംഗ് വന്നിട്ടുള്ളത്, ലുക്കൊക്കെ വന്നിട്ടുള്ളത്. അതിന് വലിയ മാറ്റമൊന്നുമില്ല. നമ്മളൊരു ബിഗ് ബൈക്ക് ഡ്രീം ചെയ്യുന്ന ഒരാൾക്ക് എടുക്കാൻ പറ്റിയൊരു ബൈക്ക് തന്നെയാണ്. ഇതൊരു എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതൊക്കെയാണ് ഫെയറിംഗിലെ കാര്യം വരുമ്പോൾ. പിന്നെ ടാങ്കിൻ്റെ സൈസൊക്കെ പഴയതുപോലെ തന്നെയാണ് V4 ഉണ്ടായിരുന്നത്. പിന്നെ ടാങ്കിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ ഫ്യൂവലിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ പുതുമ വന്നിട്ടുണ്ട്. ഇപ്പോൾ E20 ഫ്യൂവൽ കോമ്പാറ്റബിൾ
കമ്പാറ്റബിലിറ്റി ഈ വാഹനങ്ങളിലുണ്ട്. എത്തനോൾ 20% കണ്ടന്റ് ഉള്ള ഒരു ഫ്യൂവൽ ഇനി നമുക്ക് ഈ വാഹനങ്ങളിൽ യൂസ് ചെയ്യാം. എൻജിൻ ഒരു തരത്തിൽ പ്രശ്നം ഉണ്ടാക്കത്തില്ല, അതുപോലെ മൈലേജിന് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കുന്നില്ല. വണ്ടി റിലയബിൾ ആയിട്ടിരിക്കാൻ യമഹ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മൂവ് ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആ ഒരു ഫ്യൂവലിൻ്റെ കാര്യം വരുമ്പോൾ. പിന്നെ സീറ്റിൻ്റെ സോഫ്റ്റ് ആണ്, കുഷൻ ഒരു മീഡിയം റേഞ്ചിലാണ്, ഒരുപാട് ഹാർഡല്ല. അപ്പോൾ നമുക്ക് സിറ്റി കമ്മ്യൂട്ടിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സീറ്റ് വന്നിട്ടുള്ളത്. ഇതൊരു സിംഗിൾ റൈഡിൽ ഒരു എൻജോയ് ചെയ്ത് ഒരു ഫൺ റൈഡിംഗ് അല്ലെങ്കിൽ റേസ് ട്രാക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. പക്ഷേ പില്ലിനും സീറ്റുണ്ട്, അതും ഒരു മീഡിയം ലെവലാണ്. സീറ്റ്സ് കഴിഞ്ഞ് നമ്മൾ അടുത്ത കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുഡ് പാഡുകളൊക്കെയാണ്. ഫുഡ് പാക്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് മെറ്റൽ രീതിയിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സ്പോർട്ടി ഫീൽ തന്നെയാണ്, സ്പോർട്ടി ബൈക്കാണ്, ടോട്ടലി ആ സ്പോർട്ടി ഫീലിലൊക്കെ ഇത് സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ഡെൽറ്റ ഫ്രെയിം ചാസിസ് ആണ് വരുന്നത്, ഡെൽറ്റ ബോക്സ് ആണ് ഇതിന് വരുന്നത്. ഈ ഒരു ചാസിസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോർണർ ചെയ്യുമ്പോൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നൊരു ബിൽട്ടാണ് ഈ രീതി. നമുക്ക് വാഹനം കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടും നമ്മുടെ കയ്യിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. അത്രയും സപ്പോർട്ടീവായിട്ടുള്ളൊരു ചാസിസ് ആണ് വണ്ടിയിൽ വരുന്നത്. ടയർ സൈസിലേക്ക് വരുമ്പോൾ ബാക്കിൽ 140/17 സെഷനാണ് ടയർസ് വരുന്നത്. 140 ടയറിൻ്റെ വിത്ത് കാരണം ഇത് കുറച്ചുകൂടെ വൈഡായിട്ടുള്ള ഫീല് കിട്ടുന്നുണ്ട്. ഒരു റെയർ ടയർ ഹഗ്ഗർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മഡ് സ്പ്ലാഷുകളൊന്നും വരാതെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പില്ലിന് ബുദ്ധിമുട്ടുണ്ടാകാതെ അല്ലെങ്കിൽ റൈഡറിന് കേരളത്തിലെ വെറ്റ് കണ്ടീഷനിൽ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഓടിക്കാൻ വേണ്ടി അത് വെച്ചിട്ടുണ്ട്. അത് റീപ്ലേസ് ചെയ്യുന്നവരുണ്ട്. കുറച്ചുകൂടെ കാണാൻ ലുക്കും അപ്പീലായിട്ട് തോന്നുമെങ്കിലും തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് വലിയ തീർച്ചയുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ സാരി ഗാർഡ്സിൻ്റെ കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഒഴിവാക്കാതെ തന്നെ നമുക്ക് ഈ വണ്ടിയുടെ ലുക്സിന് ഒരു തരത്തിലും ബാധിക്കുന്നില്ല, നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ബാക്കിലെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ നോർമലാണ്. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമുക്ക് കാണുന്ന പോലെ തന്നെ ഇതിന് ബൾബ് ഇൻഡിക്കേറ്റേഴ്സാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ടോപ്പ് എൻഡ് എം വേരിയൻ്റ് എന്ന് പറയുന്നുണ്ട്. R15 എം വേരിയൻ്റ് വരുമ്പോഴത്തേക്ക് ഇതിന് LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്, ക്യുക്ക് ഷിഫ്റ്റ് ഗിയർ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൽ ക്യുക്ക് ഷിഫ്റ്റ് ഇല്ലാത്ത ഒരു മോഡലാണ്. ഇതൊക്കെയാണ് ടോട്ടലി വണ്ടിയുടെ ലുക്കും അപ്പീൽ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കോമ്പാറ്റബിലിറ്റി ചെക്ക് ചെയ്യാം, എത്രത്തോളം ഈ ഒരു വാഹനം നമുക്ക് ഡെയിലി യൂസിന് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്കിത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. R15v4 2023 വേരിയൻറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് കോമ്പാറ്റബിലിറ്റി ചെക്ക് നോക്കേണ്ടതുണ്ട്. ഈ ഒരു വാഹനം നമ്മൾ ഡെയിലി ലൈഫിൽ എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് നോക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ ഈ വണ്ടിയുടെ വെയിറ്റ് ആണ് ഏറ്റവും വലിയ പ്രധാനം. നമ്മൾ കയറിയിരിക്കുമ്പോൾ ഈ വണ്ടിയുടെ വെയിറ്റ് ഫീൽ ചെയ്യുന്നത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ശരിക്കും ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 142 kg ആണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ഒരു പവർഫുൾ പെർഫോമൻസ് ആയിട്ടുള്ള ഒരു വണ്ടിക്ക് വരാനുള്ള ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വെയിറ്റ് തന്നെയാണ് ഈ കണക്കാക്കാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ സിറ്റിംഗ് പോസ്ചറാണ് നോക്കുന്നത്. 825 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. ഈ ഒരു സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു റൈഡറിന്, ഒരു 5.6 അതിന് മുകളിലേക്കുള്ള ഒരു റൈഡറിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അതുകൊണ്ട് റൈഡ് ചെയ്യുന്ന ഒരാൾ ഇതിന് പ്രാക്ടിക്കലാണോ എന്ന് ചെക്ക് ചെയ്തിട്ട്, അതായത് ഇതിൻ്റെ റൈഡിംഗ് പൊസിഷൻ നമുക്ക് ഓക്കെ ആണോ, നമുക്ക് പ്ലാന്റഡ് ഫുട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഈ റൈഡ് ചെയ്ത് നോക്കാനായിട്ട്. ഈ ഒരു വാഹനം ആഗ്രഹിച്ചെടുക്കുന്നവർക്ക് ഹൈറ്റ് ഒരു പ്രശ്നമാവുന്നില്ല, വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഇതിൻ്റെ ഒരു റൈഡിംഗ് കാര്യം പറയുമ്പോൾ. ഇനി സിറ്റിംഗ് പോസ്ചർ നോക്കുമ്പോൾ നമ്മൾ ടോട്ടലി പ്ലാന്റഡ് ഫുട്ടായിട്ടിരുന്ന് ഈ വാഹനത്തിന് മുകളിലിരിക്കുമ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. കുറച്ച് സ്റ്റാൻഡേർഡാണ്, അപ്പർ ബോഡി കുറച്ച് സ്റ്റാൻഡേർഡാണെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ സ്പോർട്ടി ഫീൽ കിട്ടുന്നുണ്ട്, എൻജോയ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ലോവർ ബോഡി നമ്മൾ മുകളിലേക്ക് വയ്ക്കുമ്പോൾ അതിൻ്റെ നമ്മൾ ലെഗ് റൈസ് ചെയ്ത് വെച്ചപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ സ്പോർട്ടിനെസ് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. നല്ല എക്സ്ട്രീം സ്പോർട്ടി ആയിട്ടുള്ള ലെവലിലേക്കാണ് ഇത് വന്നിട്ടുള്ളത്. കയറി ഇരുന്ന് നമ്മൾ റൈഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ സ്പോർട്ടി ഫീല് ശരിക്കും വാഹനത്തിൽ തോന്നിയിട്ടുള്ളത്. നമ്മളൊരു ഒരു R390 ലെവലിലേക്ക് നോക്കുമ്പോൾ അത്രയും സ്പോർട്ടി അല്ല എന്ന് തോന്നും. പക്ഷേ നോർമൽ R15v3 ഒക്കെ നോക്കുമ്പോൾ നമ്മൾ അതേ ഒരു സ്പോർട്ടി ഉണ്ട്. കുറച്ചുകൂടെ ഹാൻഡിൽ താഴേക്ക് പോയതുകൊണ്ട് നമ്മൾ ആ രീതിയിലായിരിക്കും റൈഡ് ചെയ്യുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ബോഡി അപ്രൈറ്റ് ആയിട്ട് വെച്ച് റൈഡ് ചെയ്യാനും പറ്റും. എന്നാൽ കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ട് റൺ ചെയ്ത് പോകണമെന്നൊരു ഫീല്, കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് സ്വിഫ്റ്റ് മൂവ്മെൻറ്റ്സ് എടുക്കണമെന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബാക്കിലേക്ക് സീറ്റിൽ വലിഞ്ഞിരുന്നതിന് ശേഷം ഓടിച്ചാൽ മതി. നല്ലൊരു ഫീഡ്ബാക്ക് നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് കിട്ടും. ഇതിൻ്റെ വിൻബ്ലാസ്റ്റ് ഒഴിവാക്കാനായിട്ട് നല്ല ഒരു ഇതിൻ്റെ വൈസറാണ്, വിൻവൈസറാണ് വന്നിട്ടുള്ളത്. വിൻവൈസറിൻ്റെ അകത്തേക്ക് ടക്കിങ് ചെയ്തിരുന്ന് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു ഫീലുണ്ട്. ട്രാക്കിലേക്ക് കയറുമ്പോൾ ഈ ഒരു വാഹനം ആ രീതിയിലേക്ക് ഓടിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഉപകരിക്കുന്നതാണ്. ഏറ്റവും നല്ല രീതിയിൽ വിൻഡിനെ കീറി മുറിച്ചുകൊണ്ട് നല്ല എയറോഡൈനാമിക്കായിട്ട് റൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന് ഫീച്ചേഴ്സ് ഉണ്ട്, ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വലിയ രീതിയിലുള്ള അപ്ഡേറ്റ്സ് ആണ്, അത് നമുക്ക് ശരിക്കും ട്രാക്കിൽ റൈഡ് ചെയ്യുമ്പോൾ ഉപകാരപ്പെടുന്നതാണ്.
ക്ലച്ച് ഫീൽ വളരെ സോഫ്റ്റ് ആണ്, സിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്, ഒരു ഹാർഡർ സൈഡിലേക്ക് പോകുന്നില്ല. പിന്നെ ഇതിൻ്റെ ആ ഒരു ഹാൻഡിൽ കുറച്ചുകൂടെ ഒതുങ്ങിക്കൂടിയ ഹാൻഡിലാണ്, ഒരു സ്പോർട്ടി ഫീലാണ്. ഇത് റൈഡ് ചെയ്ത് എൻജോയ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി ശരിക്കും ഫീൽ തരുന്ന ഒരു വാഹനമാണ്. പിന്നെ അപ്പർ ബോഡി ഒരുപാട് വയറും കാര്യങ്ങളൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഈ വണ്ടി ഓടിച്ച് നോക്കുക, അത് നമുക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് ഓടിക്കാൻ പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വണ്ടി ശരിക്കും മീൻ ചെയ്ത് വാങ്ങുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. അത്രയും നല്ല ക്വാളിറ്റിയുള്ള യമഹയുടെ റിലയബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. എൻജിൻ സൈഡായാലും ബോഡി സ്ട്രക്ചേഴ്സിലായാലും ഒക്കെ നല്ല രീതിയിൽ റിലയബിലിറ്റി തരുന്നൊരു വണ്ടിയാണ്. യമഹ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ടെക്നോളജി എന്നൊക്കെ പറയുന്നത് ഇന്ന് നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു പേര് തന്നെയാണ്. ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനം പോകുന്നത്. ഇനി നമുക്കിതിൽ കുറച്ചുകൂടെ സ്പെഷ്യലായിട്ട് പറയുന്നത് ഇതിൻ്റെ ഒരു സ്പീഡോമീറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽ. സ്പീഡോമീറ്ററിൻ്റെ ഡീറ്റെയിലേക്ക് വരുമ്പോൾ ഇത് ഒരു കംപ്ലീറ്റ്ലി ഒരു LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ R1M എന്ന് പറയുന്ന വെർഷനിലേക്ക് പോകുമ്പോൾ ഇതിന് ഒരു നമുക്ക് വരുന്ന സ്പീഡോമീറ്റർ എന്ന് പറയുന്നത് ഒരു TFT സ്ക്രീനാണ്. അതിന് നമുക്ക് സ്വിച്ചസിൻ്റെ സൈഡിലേക്ക് നമുക്ക് അതിനൊരു കൺട്രോൾ സ്വിച്ചസ്, ഒരു 3-4 സ്വിച്ചസ് ഉണ്ടാവും. പക്ഷേ ഇതിലത് വരുന്നില്ല. ഇത് നോർമൽ R15 V4 ഒരു റേഞ്ചാണ്. ഇതിന് M വേരിയൻറ്റ് വരുമ്പോഴേക്ക് നമുക്ക് TFT സ്ക്രീൻ വരുന്നുണ്ട്. രണ്ടിലായാലും ഇൻഫർമേഷൻസ് ഓൾമോസ്റ്റ് സെയിം ആണെങ്കിലും അതിൽ ഓട്ടോ ഡിറ്റക്ഷൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ വേണ്ട രീതിയിലുള്ള നോർമൽ ഫീച്ചേഴ്സൊക്കെ ഇതിലും കാണുന്നുണ്ട്. ഇതിൽ ഓണാക്കുമ്പോൾ ഹൈ ബഡി എന്ന് പറയുന്ന പേരൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതിപ്പോൾ ഈ ഒരു LCD ഡിസ്പ്ലേയിൽ വന്നിട്ടില്ല, TFT അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള FC കാര്യങ്ങളിലൊക്കെ നമ്മൾ പണ്ട് കണ്ടതുപോലെ അതിപ്പോൾ അവൈലബിൾ ആണ്. ഹൈ ബഡി എന്ന് ഓൺ ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു R15 155 എന്നൊക്കെ പറഞ്ഞിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ പേരൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫീച്ചർ ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. എന്നാലും ഈ ഒരു വാഹനത്തിൽ നമുക്ക് വേണ്ട ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്ട്രീറ്റ് മോഡും ട്രാക്ക് മോഡും ഇതിൽ മാറ്റാൻ പറ്റും. അതാണ് ഇതിൻ്റെ TCS ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത, ട്രാക്കിലേക്ക് കയറുമ്പോൾ അത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ ഹാൻഡിലിംഗ് കിട്ടും, വണ്ടി സ്കിഡായി പോകത്തില്ല, കോർണറിങ്ങിന് കുറച്ചുകൂടെ സപ്പോർട്ടീവ് ആയിരിക്കും. ആ ഒരു റേസ് ട്രാക്കിൽ ഫീല് ശരിക്കും ഈ ഒരു വാഹനം നമുക്ക് തരുന്നതാണ്. അതിനുവേണ്ടി ഈ ഒരു പുതിയ ട്രാക്ഷൻ കൺട്രോൾ ഒരു ഹൈ എൻഡ് വണ്ടിയിലൊക്കെ കണ്ടുപോയ ഒരു ഫീച്ചറാണ്. ഇപ്പോൾ FC 150cc അതുപോലെ നമുക്ക് MT ഈ ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുണ്ട്. പക്ഷേ ട്രാക്ഷൻ കൺട്രോൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് ഇതുപോലെ ഫുള്ളി ഫെയർഡ് ആയിട്ടുള്ള ഒരു സ്പോർട്ടി ഫീൽ ഉള്ള ഒരു വണ്ടിയിൽ തന്നെയാണ്. അതാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു R15 തന്നെയായിരിക്കും ഇത്. ഇതുവരെ ഇറങ്ങിയ വേർഷൻസിനേക്കാളും ഒരു അപ്ഡേഷൻ ഈ R15 കിട്ടിയതും അത് വലിയൊരു രീതിയാണ്, വലിയൊരു നല്ല കാര്യമാണ്. പിന്നെ ഇതിൽ ടൈം കൊടുത്തിട്ടുണ്ട്. ടാക്കോമീറ്റർ, സ്പീഡോമീറ്റേഴ്സ്, ഫ്യൂൽ ഗേജ് ഉണ്ട്. ഇനി ആവറേജ് മൈലേജ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓഡോമീറ്റേഴ്സ് കാണുന്നുണ്ട്. റേഞ്ച് കാണുന്നുണ്ട്. ട്രിപ്പ് മീറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഗിയർ ഇൻഡിക്കേഷൻ ഉണ്ട്. ആ ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ABSൻ്റെ സ്വിച്ച്, ഇതുപോലെയുള്ള ബേസിക് കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ യമഹ മോട്ടോർ സൈക്കിൾ കണക്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ്. നമ്മൾ വണ്ടിയുടെ ആപ്പും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനും വണ്ടി സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ FC ആദ്യം വന്നിരുന്ന ഫീച്ചറാണ്. ഇപ്പോൾ എല്ലാ വണ്ടിയിലേക്കും യമഹ വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു പുതിയ അപ്ഡേഷൻ്റെ കാര്യങ്ങളിൽ വരുന്നതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ടോട്ടലി ഒരു കോമ്പാറ്റബിലിറ്റി ഫീൽ എന്ന് പറയുന്നത്. ഇനി അതിൽ കുറച്ചുകൂടെ കാര്യം പറയാനുണ്ട്. അതിന് നമുക്ക് ഇതിൻ്റെ ഹാൻഡിലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു സ്പ്ലിറ്റ് ഹാൻഡിലാണ് വരുന്നത്. ആ ഒരു സ്പോർട്ടി ഫീൽ ഒന്നുണ്ട്. ടോട്ടലി ഒരു സൈഡിലേക്ക് ഫുള്ളി വെയിറ്റ് പോകാത്ത വിധത്തിലുള്ള ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഹാൻഡിൽ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ റൈറ്റ് സൈഡിലേക്ക് ആ ഒരു കിൽ സ്വിച്ച് തന്നെ നമുക്ക് സെൽഫ് സ്റ്റാർട്ടും കൂടി ചേർത്ത് വരുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു സ്പേസിൽ ഇപ്പോൾ നമുക്ക് ഹസാർഡ് വാർണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഇൻഫർമേഷൻ സ്വിച്ച് ചെയ്യാനായിട്ട് നമ്മൾ സ്പീഡോമീറ്ററിലല്ല സ്വിച്ച് വരുന്നത്, പകരം മുമ്പത്തെ ഒരു സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് വരുന്ന പൊസിഷനിൽ നമുക്ക് ഇൻഫോ എന്ന് പറയുന്ന സ്വിച്ച് ഉണ്ട്. അത് നമുക്ക് നോക്കിയിട്ട് ട്രാക്ക് മോഡിലേക്കൊക്കെ മാറ്റാനായിട്ട് പറ്റുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാനൊക്കെ ഇതിലാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. വണ്ടിയുടെ ടെമ്പറേച്ചറൊക്കെ ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചർ. പിന്നെ ബാക്കി ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഹോണ്, ഇൻഡിക്കേറ്റർ, സ്വിച്ച്, പാസ് ലൈറ്റൊക്കെയാണ് നോർമലായിട്ട് വരുന്ന ഫീച്ചേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മിറേഴ്സ് എത്രത്തോളം പ്രാക്ടിക്കബിൾ ആണെന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും. മിറർ നന്നായിട്ട് വിസിബിലിറ്റി തരുന്നൊരു മിററാണ്. ആ ഒരു കംഫോർട്ട് റൈഡിലേക്ക് മൂവ് ചെയ്ത് നമ്മൾ അതുപോലെ ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വ്യൂ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. റിയർ വ്യൂ മിറർ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു കോമ്പാറ്റബിലിറ്റി ലിസ്റ്റ് വരുന്നത്. ഈ ഒരു വണ്ടി ടോപ്പായിട്ട് വരുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു വണ്ടിയുടെ യൂസ് എങ്ങനെയാണ്, അത് ടൂറിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇത് ടൂറിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ നോർമൽ കണ്ടീഷനിൽ അപ്രൈറ്റ് ബോഡി പൊസിഷനിലാണ് ടൂറിങ്ങിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത്. അത് MT പ്രിഫർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പക്ഷേ എന്നാൽ ഈ ഒരു വണ്ടി ടൂറിങ്ങിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഓയിൽ കൂൾഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നൊരു വണ്ടി ആയതുകൊണ്ടും ഇത് നമുക്ക് ഈ ഒരു പൊസിഷൻ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടി എവിടെ വേണോ ഏത് റൈറ്റ്സിൽ വേണോ കൊണ്ടുപോകാം. ഇനി ഇതിൻ്റെ കോമ്പാറ്റബിലിറ്റി ലാസ്റ്റ് പറയാനുള്ള ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 170mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഓഫ് റോഡിങ്ങിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലല്ല ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത്. ശരിക്കും റോഡിലും ട്രാക്കിലും മാറി ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. 170mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഹമ്പിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വണ്ടിയുടെ അടിവശം ഇടിക്കാൻ ഫെയറിങ്ങിന് ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. നല്ല രീതിയിൽ തന്നെ കമ്പനി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ റോഡ്സിന് വേണ്ടിയുള്ള രീതിയിലുള്ള
ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യമഹയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ബൈക്ക് എന്ന് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. 155 cc സെഗ്മെൻറ്റിലെ ഏറ്റവും നല്ലൊരു വണ്ടിയാണ്. അതൊക്കെയാണ് ഈ R15v4 കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇത് റൈഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നത്. ഇനി എങ്ങനെയാണ് റൈഡ് ഫീൽ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. R15v4 ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിലെ ചെറിയ അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിലും ട്രാക്ഷൻ കൺട്രോൾ ആണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പുതിയ ഫീച്ചർ. പിന്നെ ഈ കളർ എന്ന് പറയുന്നത് വലിയൊരു പ്രത്യേകതയാണ്. റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ പുതിയ ഒരു വണ്ടിയാണെന്നുള്ള ഒരു ഫീല് ശരിക്കും കിട്ടുന്നുണ്ട്. പിന്നെ R15v4 പെർഫോമൻസിനെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഇതൊരു ലീനിയർ പെർഫോമൻസ് ആണ് തരുന്നത്. നമ്മളൊരു പേടിച്ചു പോകേണ്ട രീതിയിലുള്ള ഒരു ഹയർ റെവിംഗ് പെർഫോമൻസ് അല്ല ഈ ഒരു വണ്ടിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാഹനമാണെന്ന് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും. ബിഗിനർ ആയിട്ടുള്ള ആളിന് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് വന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു പെർഫോമൻസ് റൈഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രത്യേകത ഈ ഒരു വാഹനത്തിനുണ്ട്. ഇതിൻ്റെ ഒരു പെർഫോമൻസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലിക്വിഡ് കൂൾഡ് 4-സ്ട്രോക്ക് 4-വാൾവ് എഞ്ചിനാണ് വരുന്നത്. VVA ടെക്നോളജി ആണ് ഇതിൻ്റെ ഒരു എഞ്ചിന് വരുന്നത്. അതുകൊണ്ട് തന്നെ 155 cc ആണെങ്കിലും ആ ഒരു പെർഫോമൻസിനൊപ്പം ഒരു ലെവലിലേക്ക് വണ്ടി അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ഇതിനൊരു മൈലേജ് എന്ന് പറയുന്ന ഒരു 50-55 വരെ ഒരു ഹൈവേയിലും 45-50 വരെ സിറ്റി റൈഡിന് നമുക്ക് കിട്ടും എന്ന് പറയുന്നത് ഒരു വലിയ പ്രത്യേകതയാണ്. ഈ ഒരു മൈലേജ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. ഈ ഒരു VVA ടെക്നോളജി വാൾവ് വേരിയബിൾ വാൾവ് ആക്ടിവേഷൻ ടെക്നോളജി കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വണ്ടിക്ക് ആ ഒരു മൈലേജ് മികച്ച പെർഫോമൻസിൻ്റെ കിട്ടുന്നു എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ഒരു മാക്സിമം പവർ എന്ന് പറയുന്ന ഒരു 18.4 PS ആണ് വരുന്നത് പവർ. ഇതിൻ്റെ ഒരു മാക്സിമം ടോർക്ക് ഒരു 14.2 Nm ടോർക്കാണ് ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോ എൻഡും മിഡ് എൻഡും നല്ല പെർഫോമൻസ് ഈ ഒരു വണ്ടി തരുന്നുണ്ട്. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴും ഒരു ലാഗ് ഒന്നും വരാതെ തന്നെ പെർഫോം ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ്. അതും ലീനിയർ പെർഫോമൻസോടെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ എലുമിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിറ്റിയിൽ ഓക്കെയാണ്. പക്ഷേ ഒരു ഹൈവേസിലും നമുക്ക് നൈറ്റ് റൈഡിലൊക്കെ നമുക്ക് ഇതിൻ്റെ ലൈറ്റ് അത്രത്തോളം ഒരു എലിമിനേറ്റീവ് ആയിട്ടുള്ള ലൈറ്റ് അല്ല. പക്ഷേ ഇത് സിറ്റിയിൽ നോർമൽ നൈറ്റ് ഡ്രൈവിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവുന്നില്ല. ടൂറിംഗ് പെർപ്പസിന് എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓക്സിലറി ലാംസിൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണ്ടി വരും. ഇനി നമുക്കിതിൻ്റെ സസ്പെൻഷൻ ഫീഡ്ബാക്ക് നോക്കിയാൽ ഒരു മോണോഷോക്ക് സസ്പെൻഷനാണ് റിയറിൽ വരുന്നത്. ഫ്രണ്ടിൽ USD വരുന്നുണ്ട്. അത് നല്ല ഫീഡ്ബാക്ക് തരുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു കോർണറിംഗ് എബിലിറ്റി തരുന്ന ഒരു സസ്പെൻഷൻ തന്നെയാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചാസിസും ഡെൽറ്റ ബോക്സ് ചാസിസും സസ്പെൻഷനും ഒരു ടയർ വിഡ്ത്തും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലിക്ക് ചെയ്ത് ട്രാഫിക്കിൽ ഓടിക്കാനും പിന്നെ നന്നായിട്ട് മാനുവർ ചെയ്ത് പോകാനും അതേപോലെ തന്നെ നമുക്ക് നല്ല കർവ്സ് നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ കോർണർ ചെയ്തെടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു വണ്ടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഫൺ റൈഡ് പാക്ക് തന്നെയാണ് ഈ ഒരു R15v4 എന്ന് പറയുന്നത്. നല്ലൊരു പെർഫോമൻസും നല്ലൊരു ബ്രേക്കിങ്ങും ഒക്കെ വരുന്നുണ്ട്. ABS ആയതുകൊണ്ട് തന്നെ ആ ഒരു ബ്രേക്കിംഗ് നല്ല രീതിക്കാണ് കിട്ടുന്നത്. ഒരു ഡ്യുവൽ ചാനൽ ABSൻ്റെ ക്വാളിറ്റി ഉള്ളതുകൊണ്ടും ട്രാക്ഷൻ കൺട്രോൾ ഉള്ളതുകൊണ്ടും നമുക്ക് ഏത് കണ്ടീഷനിലും ഓടാം. ഒരു വെറ്റ് കണ്ടീഷനിലൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും റോഡിലും ട്രാക്കിലും ഒരുപോലെ കംഫർട്ടബിളായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഒരു വാഹനം തന്നെയാണ് R15. പിന്നെ അതിൻ്റെ എൻജിൻ റിലയബിലിറ്റി എന്ന് പറയുന്നത് ഓയിൽ കൂൾഡ് എൻജിനാണ്. അതുകൊണ്ട് എത്ര ഹീറ്റായാലും ഡിസിപ്പേറ്റ് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. നല്ല രീതിയിൽ ഹീറ്റാവാതെ ഓടിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് ഒരു എൻജിൻ റിലയബിലിറ്റി എന്ന് പറയുന്നത് വലിയ ഒരു നിലവാരമുള്ളതാണ്. ജാപ്പനീസ് മേക്കേഴ്സ് ആയിട്ടുള്ള യമഹയ്ക്കും ഹോണ്ടയ്ക്കും ഉള്ള ഒരു പ്രത്യേകത അതുതന്നെയാണ്. ആ ഒരു ക്വാളിറ്റി ഇവിടെ ശരിക്കും YZF സീരീസിൽ എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ തന്നെ നിലനിന്ന് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു എൻജിൻ റിലയബിലിറ്റി എത്രത്തോളം വർഷം നിലനിൽക്കുന്നുള്ളത് ശരിക്കും യമഹ യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം. അത്രയും റിലയബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. സർവീസ് കോസ്റ്റും ഒരു ഫ്രീ സർവീസ് എപ്പോഴും ഒരു 1000 താഴെയാണ് ഇതിൻ്റെ ചിലവ് വരുന്നത്. പെയ്ഡ് വരുമ്പോഴത്തേക്ക് 1200-1400 റേഞ്ചിലേക്കാണ് ഇതിൻ്റെ ഒരു സർവീസ് കോസ്റ്റ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഡെയിലി യൂസിന് യൂസ് ചെയ്യാൻ പറ്റിയ മൈലേജ് ഉള്ളൊരു വാഹനമായിട്ടും ഒരു ഫൺ റൈഡ് വാഹനമായിട്ടും കണക്കാക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് R15v4 2023 മോഡൽ. യമഹ YZF R15v4 2023 വേരിയൻറ്റിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിത് കണ്ടത്. ഇതിൻ്റെ മൈലേജും സ്പെസിഫിക്കേഷനും ഒക്കെ നമ്മളിന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പ്രൈസ് എത്രയും നോക്കാം. ട്രിവാൻഡ്രത്ത് ഇതിൻ്റെ എക്സ്റ്റോറും പ്രൈസ് എന്ന് പറയുന്നത് 164,000 രൂപയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റായുള്ള എം വേർഷൻ കൂടിയുണ്ട്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 198,500 രൂപയാണ് എക്സ്റ്റോറും പ്രൈസ്.
ഇനി നമുക്ക് ഈ വാഹനം റിവ്യൂ ചെയ്യാൻ തന്നത് ആരാ നോക്കാം. ട്രിവാൻഡ്രത്ത് കൈമനത്തുള്ള ശിവജി ഓട്ടോസ് ആണ് നമുക്ക് ഈ വാഹനം റിവ്യൂ ചെയ്യാൻ തന്നത്. നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു വാഹനമായിട്ട് കാണുന്നവരെ ബൈ.